സോ ധനുഷ്കോടിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ധനുഷ്കോടിലെ ചർച്ചിൻ്റെയും സ്റ്റേഷൻ്റെയും സ്കൂളിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇവിടുത്തെ ഫുഡ് തികച്ചും മെയിൻ മാത്രമേ ഉള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഇനി നമ്മൾക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇവിടെയൊക്കെ ധനുഷ്കോടിയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ഹോട്ടലിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടുതലും ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ മീൽസ് ഉണ്ടോ? മീൽസ് ഉണ്ടോ? ഫിഷ് ഫ്രൈയും മീൽസും ഇവിടെ കൊടുക്കുന്നതാണ്. ഇപ്പം നണ്ട ഇതിപ്പോൾ ഏത് മീനാണ് ഇവിടെ? വിലമീൻ. വിലമീനോ? ഫ്രൈ മാത്രമേ ഉള്ളൂ? അതായത് കറി ഉണ്ടോ? നമ്മളപ്പോൾ മൂന്ന് മീൽസ് പറഞ്ഞപ്പോൾ ഉണ്ട്. മൂന്ന് മീൽസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് അതിനകത്ത് വരുന്നത് ഒരു ഫിഷ് കറിയും ഒരു ഫിഷ് ഫ്രൈയും ആണ്. പിന്നെ അഡീഷണൽ മീൻ ഫ്രഷ് വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ എമൗണ്ട് കൊടുക്കണം. ബേസിക് ആയിട്ട് എമൗണ്ട് 100 രൂപ. അതിലൂടെ ഒരു ഫിഷ് ഫ്രൈയും ഫിഷ് ഗ്രേവിയും ഫിഷ് കറിയും ആണ് കിട്ടുന്നത്. ഈ മീൻ എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടിയതാണ്. നമുക്ക് റേറ്റ് ഈ ഒരു ഫിഷ് മീൽസിൻ്റെ കൂടെ ബേസിക്കായിട്ട് കിട്ടുന്ന എമൗണ്ട് മീൻ എന്ന് പറഞ്ഞാൽ ഇതിലും കുറഞ്ഞ മീനാണ്. ഇപ്പം കൊഞ്ചുണ്ട് ഇവിടെ. പിന്നെ ഇത് മറ്റേ നമ്മുടെ ജെല്ലി ഫിഷ് ഉണ്ട്. ജെല്ലി ഫിഷ് ഉണ്ട് ഇവിടെ. ഈ മീൻ എന്തുവാ? ഈ മീൻ എന്തുവാ? അത് പേര് നഗരൈ. നഗരൈ ഇതാണ് ഇപ്പൊ മീൽസിൻ്റെ കൂടെ ഉള്ളത് അല്ലേ? ആണ്. അത് സിരിസ്, അത് ചിന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ മീനാണിത്. എക്സ്ട്രാ വേണ്ട വാങ്ങിക്കും. ഇതുപോലത്തെ വലിയ മീൻ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടതാണ്. റേറ്റ് എങ്ങനെ വരുന്നത് വലിയ മീൻ എക്സ്ട്രാ ആകുമ്പോൾ? ഫുൾ മീൻ 300 രൂപ. ഫ്രൈ മീൻ 300 രൂപ. ഫ്രൈ ഫ്രൈ ആക്കുന്ന. ഓക്കെ ഓക്കെ. അപ്പൊ ഇതുപോലത്തെ വലിയ മീൻ 300. അതുപോലെ തന്നെ ഈ പറയുന്ന മീൻ, ഈ മീനാണ് നമ്മുടെ മീൽസിൻ്റെ കൂടെ ബേസിക് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ അയില ഉണ്ട്, അതുപോലെ മറ്റ് മീനുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം നമുക്ക് പറയുന്നത് അഡീഷണൽ ആണ്. ഈ ബേസിക് ആയിട്ടുള്ള മീൽസിൻ്റെ ഇത് വരുന്നതല്ല. അപ്പൊ നമുക്ക് ചോറ് വന്നിരിക്കുവാണ്. പച്ചരി ചോറാണ് ഇവിടെ കഴിക്കാനുള്ളത്. നമ്മുടെ നാട്ടിലെ കൂട്ട് കാക്കരിയോ അല്ലെങ്കിൽ പുഴുക്കരിയോ ഒന്നുമല്ല, പച്ചരി ചോറാണ്. നമ്മുടെ ബാംഗ്ലൂരും തമിഴ്നാട് പോകുമ്പോൾ ഹോസ്റ്റലിൽ താമസിച്ചവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഈ പച്ചരി ചോറിൻ്റെ ഒക്കെ ഉപയോഗം. ഈ തമിഴ്നാട്ടിലുള്ള പല കോളേജുകളിലും ഇതൊക്കെ കിട്ടുന്നതാണ്. ഫിഷ് കറി വന്നിട്ടുണ്ട് നമുക്ക്. ഇതെന്താ ഫിഷ് ആൻറ്റി? അയില. അപ്പം ഒരു അയലക്കറിയും അതുപോലെ തന്നെ അടുത്ത ഒരു ഫിഷ് ഫ്രൈയും വരാൻ പോവാണ്. ഫ്രൈ വന്നിട്ടുണ്ട് നമുക്ക്. ഒരു മീൻ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഫ്രൈയും ഈ മീൻകറിയും ചോറും കൂടെ ആണ് 100 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അതേ, നമുക്ക് ചോറ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീൻ കറി, ഒരു മീനിൻ്റെ ഒരു പീസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫിഷ് കറിയും വന്നിട്ടുണ്ട്. ഒരു ഫുൾ ഫിഷ് കറി വന്നിട്ടുണ്ട്, ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 100 രൂപയാണ് ഈ ഒരു ഊണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രൈ ആണ്. അപ്പോൾ 100 രൂപയ്ക്ക് തികച്ചും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡാണ് കിട്ടിയത്. ഒരു മീൻ വറുത്തതും മീൻ കറിയും ചേർന്ന ഒരു മീൽസ് ആണ് കിട്ടിയത്. അപ്പോൾ ധനുഷ്കോടി വന്നാൽ നമുക്ക് എവിടെ പോയാലും ഈ മീൻ ബന്ധപ്പെട്ട ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.